സ്വർണം അത് എങ്ങനെയൊക്കെ കൊണ്ടുവന്നാലും പൊക്കുമെന്നത് ഉറപ്പാണ്. ഇപ്പോഴിതാ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടിയിരിക്കുകയാണ്. അതും കുടിയന്മാരുടെ ഇഷ്ടപാനീയമായ ജോണി വാക്കർ ബ്ലാക്ക് ലേബൽ മദ്യക്കുപ്പിയിൽ ഒളിപ്പിച്ച്. 591 ഗ്രാം സ്വർണം, അതായത് 23 ലക്ഷം രൂപയുടെ സ്വർണമാണ് മദ്യക്കുപ്പിയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരനാണ് ബ്ലാക്ക് ലേബൽ മദ്യത്തിന്റെ കുപ്പിയിൽ സ്വർണം കടത്തിയത്. സ്വർണം പേസ്റ്റ് രൂപത്തിലാക്കി മദ്യക്കുപ്പിയിൽ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കുകയായിരുന്നു. മദ്യക്കുപ്പിയുടെ പെട്ടി തുറന്നാൽ ഇത് പെട്ടെന്നൊന്നും ശ്രദ്ധിക്കില്ല. എന്നാൽ സംശയം തോന്നിയ കസ്റ്റംസ് സംഘം കുപ്പി വിശദമായി പരിശോധിച്ചതോടെയാണ് സ്വർണം കണ്ടെത്തിയത്. മദ്യ പാക്കറ്റ് തുറക്കുമ്പോൾ മദ്യക്കുപ്പി മാത്രമാണെന്ന് തോന്നുന്ന വിധത്തിൽ ഗ്രേ കളർ പാക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത്. ശരീരത്തിൽ ഒളിപ്പിച്ചും വസ്ത്രത്തിൽ തേച്ച് പിടിപ്പിച്ചുമെല്ലാം സ്വർണം കടത്തിയത് നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്വർണ്ണക്കടത്ത് സംഘം മദ്യക്കുപ്പികൾ ഇപ്പോൾ ആയുധമാക്കുന്നത്. നെടുമ്പാശ്ശേരി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ സ്വർണ്ണക്കടത്ത് തടയുന്നതിനുള്ള പരിശോധനകൾ കസ്റ്റംസ് കർശനമാക്കുകയായിരുന്നു. ഇതോടെയാണ് സ്വർണം കടത്താൻ പുതിയ വഴികളുമായി സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ രംഗത്തിറങ്ങുന്നത്. ഇതിനു മുമ്പ് സ്വർണ്ണ മിശ്രിതം പൊടിയാക്കിയതിനു ശേഷം പാൽപ്പൊടിയായിട്ടും കോഫി ക്രീം പൗഡർ, ഓറഞ്ച് ടാങ്ക് പൗഡർ എന്നിവയിൽ കലർത്തി അതിവിദഗ്ധമായിട്ടാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ചത്. 11 ലക്ഷത്തോളം രൂപ വരുന്ന സ്വർണമായിരുന്നു ഇങ്ങനെ കടത്താൻ ശ്രമിച്ചത്. സ്വർണം കടത്താൻ യുവാക്കൾ പുതിയ പുതിയ വഴികൾ തേടുകയും ഇത് പരീക്ഷിക്കുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതുകൂടാതെ രാജ്യത്തേക്കുള്ള സ്വർണ്ണക്കടത്തിന്റെ പുതിയ കേന്ദ്രമായി നേപ്പാൾ മാറുകയാണ്. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ ശക്തമായപ്പോഴാണ് കള്ളക്കടത്ത് സംഘങ്ങൾ നേപ്പാൾ കേന്ദ്രമാക്കുന്നത്. പ്രശ്നങ്ങളില്ലാതെ കാഠ്മണ്ഡു വിമാനത്താവളത്തിലെ പരിശോധനകൾ മറികടക്കാനാകും എന്നതാണ് സംഘങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ദുബായിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വിമാനത്തിലെത്താം. അവിടെ നിന്ന് ഷെയറിംഗ് ടാക്സിയിലോ ബസ്സിലോ ഇന്ത്യ അതിർത്തിയിലേക്കും, അതിർത്തി കടന്ന് നാട്ടിലേക്ക് കടക്കാം. ഇന്ത്യയിലെത്തി മറ്റൊരു ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക്, പിന്നെ തീവണ്ടിയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക്. നേപ്പാൾ വഴിയുള്ള ഒരു സ്വർണ്ണക്കടത്തുകാരനാണ് ഈ യാത്രയൊക്കെ വിവരിച്ചത്. നേപ്പാളിൽ വിമാനമിറങ്ങിയാൽ 2 ദിവസത്തെ യാത്രക്കൊടുവിലാണ് സ്വർണം കടത്തുന്നയാൾ ലക്ഷ്യസ്ഥാനത്തെത്തുക. നേപ്പാളിൽ സൗകര്യങ്ങൾ ഒരുക്കാനും അതിർത്തി വരെ കൊണ്ടുവിടാനുമെല്ലാം കള്ളക്കടത്ത് സംഘത്തിന്റെ കണ്ണികളായ മലയാളികളുമുണ്ട്. നേപ്പാൾ വഴി ഒന്നിലേറെ തവണ സ്വർണം കടത്തിയ മലപ്പുറം സ്വദേശി കാഠ്മണ്ഡു വിമാനത്താവളത്തിലെ പരിശോധനകളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കള്ളക്കടത്ത് സംഘം തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. എന്നോട് പറഞ്ഞു, നീ ധൈര്യമായി വിട്ടോ, ഇനി അവിടെ 2 ബെല്ലടിച്ചാലും നിൽക്കണ്ട എന്ന് പറഞ്ഞു. അതുപോലെ 2 ബെല്ലടിച്ചു. ഞാൻ ഇറങ്ങിപ്പോന്നു, ഒന്നും ചോദിച്ചില്ല. പിന്നെ പുറത്താളുണ്ട്. ജീൻസിലൊളിപ്പിച്ച് 1 കിലോ സ്വർണമാണ് ഇയാൾ ദുബായിൽ നിന്ന് നേപ്പാൾ വഴി കടത്തിയത്. നേപ്പാൾ ഇന്ത്യ അതിർത്തിയിൽ ബാഗുകൾ മാത്രമേ പരിശോധിക്കൂ. ദേഹപരിശോധനയില്ലാത്തതിനാൽ സ്വർണം ബിസ്ക്കറ്റുകളാക്കി കൊണ്ടുവന്നാലും യാതൊരു റിസ്ക്കുമില്ല. ബോർഡറിൽ ചെറിയൊരു പാലമാണ് ഇന്ത്യയിലേക്ക് കടക്കാനുള്ളത്. ഇന്ത്യയിലേക്ക് നടന്നു പോകാം. ഇവിടെ നേപ്പാളിന്റെ പോലീസ് ഉണ്ടാകും, അവിടെ ഇന്ത്യയുടെ പോലീസും. ഒരു പരിശോധനയും 2 ഭാഗത്തും ഉണ്ടാവില്ല എന്നും ഇയാൾ പറയുന്നു. ഒരു പരിശോധനയുമില്ല, ഒരു ചോദ്യവുമില്ല. ഫുൾ ജനങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിലെ നടന്നങ്ങ് പോയി. പിന്നെ അവർ തപ്പുകയാണെങ്കിൽ ബാഗ് മാത്രമേ തപ്പൂ. എന്നാൽ എന്റെ സ്വർണം എന്റെ അരയിലായിരുന്നു, പക്ഷേ എന്നെ തപ്പിയില്ല. എന്നെ കൊണ്ടുവിടാൻ വന്നയാളെയും നോക്കിയില്ല. ഇതാണ് മലപ്പുറം സ്വദേശിയുടെ വാക്കുകൾ. ഇന്ത്യക്കാർക്ക് നേപ്പാൾ അതിർത്തി കടക്കണമെങ്കിൽ ഒരു പാസ്പോർട്ടിന്റെ പോലും ആവശ്യമില്ല. ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രം കാണിച്ചാൽ മതി. നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ളത് തുറന്ന അതിർത്തിയായതിനാലാണ് ഈ വഴിയുള്ള സ്വർണ്ണക്കടത്തും എളുപ്പമാകുന്നത്. തുറന്ന അതിർത്തിയായതിനാൽ വളരെ എളുപ്പത്തിൽ തീവണ്ടിയും പിടിക്കാം. വിമാനത്താവളങ്ങളിലോ തുറമുഖങ്ങളിലോ ഉള്ളതുപോലെ പോലീസ് പരിശോധനകളൊന്നും തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും ഇല്ല. കടത്തുകാർക്ക് ഇന്ത്യയിലേക്ക് നടന്നു വന്നോ ബസ്സിലോ തീവണ്ടിയിലോ കയറി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കും സ്വർണം എളുപ്പത്തിൽ എത്തിക്കാനും കഴിയും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.